അജയ്, ഞാൻ നമ്മുടെ സുധീറിൻ്റെ അവിടെ പോയിരുന്നു വിവരങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട്. അവിടെ മറ്റേ സുധീറിൻ്റെ അവിടെ? അതെ, ആ കുട്ടികളുടെ മുഖം കാണാൻ പറ്റണില്ല, അത്രയും ധൈര്യമാണ്. വിഷമം കൊണ്ട് അവരെ നമുക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. അവൾക്ക് കുറെ പ്രായമുണ്ടല്ലോ, ഒരു ചെറിയ പയ്യന്റെ കൂടെയാണോ പോയത് അല്ലേ? എന്തായാലും സുധീർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ രണ്ടാളുടെ പേരിലും. അതെന്തായാലും നന്നായിട്ടുണ്ട്, പോലീസ് അവരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വിളിപ്പിച്ചിട്ട് എന്താ കാര്യം? ആളുണ്ടതൊക്കെ ഒന്നും അറിയില്ലേ. വന്നിട്ട മനോജെ, എന്തുണ്ട് വിശേഷം? ഞങ്ങളൊന്ന് ഇറങ്ങിയതാ ജോഗിങ്ങിന്. ഞങ്ങള് സുധീറിന്റെ കാര്യം പറയായിരുന്നേ. നാട് മുഴുവൻ ഇതുള്ളോ, സോഷ്യൽ മീഡിയ മുഴുവൻ ഇതാ അവിഹിതം. അവിഹിതന്റെ കാര്യം പറഞ്ഞപ്പോഴേ ശേഖർജി, ഞാൻ ഇന്നലെ ഇവിടെ മരിയ ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് പോയിട്ടായിരുന്നു. അവിടെ പോയിപ്പോ നമ്മുടെ കൺമണി അവിടെ പൊന്നെ ജീൻസ് ടോപ്പ് കിട്ടിട്ടേ, കണ്ടു കഴിഞ്ഞാ എന്റെ പൊന്നെ കൂടുതലിന് പോരും. അല്ല, അവളെ കാര്യം എന്താക്കണ്? എന്ത് കാര്യം? ഐ, അവളെ ജാരണ പോക്കണ കേസേ മറന്നാ നിങ്ങള്? മറക്കേ, ജാരണ പോക്കണ കേസ് മറന്നാലും അവളെ നമുക്ക് മറക്കാൻ പറ്റൂല. അവളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇപ്പൊ മനസ്സിനൊരു സന്തോഷമുള്ളത്. ഉണ്ട് അല്ലേ? അത് കാണുമ്പോഴാണ് വീട്ടിലുള്ള ഒറ്റങ്ങള് കേട്ടിടാന്ന് തോന്നുന്നത് അല്ലേ. നാണല്ലേ നിങ്ങൾക്ക് മറ്റൊരുത്തിന്റെ ഭാര്യനെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞു നടക്കാനായിട്ട്? പരദൂഷണം അല്ലെന്നെന്താ, സത്യാണ്. നിങ്ങൾ ആ കൺമണിനെ കണ്ടിട്ടുണ്ടോ? എന്തേ പറയുന്നത്, എന്താ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കുന്നത്? അവളുടെ വീട് ഇവിടെ പള്ളിത്താഴത്തല്ലേ, ഞാൻ പലപ്പോഴും അവളെ കണ്ടിട്ടുണ്ട്. ഞാൻ അതൊന്നല്ല നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനാ മറ്റൊരുത്തിന്റെ ഭാര്യനെ കുറിച്ച് ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുടാ എന്താട്ടാ ഇല്ലാ കഥകള്? അവിടെ ഡെയിലി ഒരുത്തം വന്നു പോകുന്നുണ്ട്. അന്നേട്ടാ നന്നിട്ട് ഈ ലോകത്തൊന്നല്ലേ നടക്കണ കാര്യത്. വിനോജെ, ഈ അവിഹിതം എന്ന് പറയണതേ ഉണക്കമീൻ പോലെ. ആഹാ, ലോകം മുഴുവൻ അറിയാലും നമുക്കൊരു രുചിയാണ്. രുചിയുള്ളൊരു കഴിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ കാര്യം? ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശത്തിൽ മറ്റൊരാൾക്ക് ഇടപെടാനുള്ള എന്താ അവകാശമുള്ളത്? ഏതൊരു പൗരനും നിയമം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ടുള്ള അവകാശമില്ലേ? അത് ഞാൻ സമ്മതിച്ചു. ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണോ? നമ്മളൊക്കെ സാമൂഹിക ജീവികളല്ലേ തന്നേട്ടാ. നിയമപരമായിട്ട് ഒരാളെ കല്യാണം കഴിക്കുക, മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുക, ഇതൊന്നും ശരിയല്ല തന്നേട്ടാ. അത് ശരിയാണെന്ന് ആരാ പറഞ്ഞത്? അതിനിവിടെ നിയമമുണ്ട്, നിയമസംഹിതയുണ്ട്, പോലീസുണ്ട്, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളുണ്ട്. അവർ നോക്കിക്കോളും. നിങ്ങൾക്ക് എന്താ കാര്യം? പോലീസിനും കോടതിക്ക് അതാ പണി, ഒന്ന് പണിയെടുക്കുന്ന എന്താടാ? അല്ല എന്നാട്ടാ, നമ്മുടെ നാട്ടിലൊരു ഇമ്മോറൽ ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെടാനുള്ള അവകാശം നമുക്കില്ലേ? നമ്മൾ ഈ നാട്ടുകാരല്ലേ, അതുകൊണ്ടാ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പറയുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അവകാശമില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വെറുതെ ആളാവാൻ അങ്ങനെയുണ്ടല്ലോ, മോറൽ അമ്മാവന്മാരാവണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഈ രണ്ടുപേർക്ക് ഹിതമായതേ മൂന്നാമത്തെ ആൾക്ക് അഹിതമായി തോന്നുകയാണെങ്കിലേ അതിന്റെ പേര് അസൂയെന്നാ. പക്ഷെ എനിക്ക് അസൂയൊന്നുമില്ല കേട്ടോ. അല്ല എന്താട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മറ്റുള്ള പെണ്ണുങ്ങളെ സ്വപ്നം കാണുന്നതുകൊണ്ട് വല്ല നിയമ പ്രശ്നങ്ങൾ വല്ലതും? അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അന്നാന്ന് നമ്മുടെ കൺമണിനെ കിനാകൊണ്ടുള്ള കാര്യമുള്ളോ. Thank you.
എന്തുണ്ട് ജെൻസ്? പിന്നെ നമ്മുടെ മുരളീര ഭാര്യയില്ലേ മഹാദേവ, അവളൊന്ന് വെറുതെ കണ്ടാ മതിയെന്നേ, അതിനിപ്പോ വേറെ കാശൊന്നും കൊടുക്കണ്ടല്ല. മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഓരോരോ ജന്മങ്ങളെ എന്താ ചെയ്യ. സുന്ദരി വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപ്പൂ വിതച്ച സുന്ദരി. കരിവളകൾ കയ്യിൽ നീളണിഞ്ഞ കാമിനി, കരിവളകൾ കയ്യിൽ നീളണിഞ്ഞ കാമിനി, മാറിത്തല്ലുമാലണിഞ്ഞ മോഹക്കന്മണി. വഴിയരികിൽ കാത്തു സുന്ദരി. പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എൻ്റെ ചാരെ വന്നു നിന്നതെന്തിനെ, മുടിയിണയിൽ പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എൻ്റെ ചാരെ വന്നു നിന്നതെന്തിനെ, മിഴീണകൾ കുസൃതിയാലെ വിടർന്നതെന്തിനെ, കൊലുസണിഞ്ഞ നഖശതങ്ങൾ വരച്ചതെന്തിനെ. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപ്പൂ വിതച്ച സുന്ദരി. മനുഷ്യൻ കാണിക്കുന്നേ, വൃത്തിയുള്ള കാണിക്കുന്നേ, താൻ വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഞാൻ. കണ്ണാ വിടുറ,
ഞാനൊരു സ്വപ്നം കണ്ടാണ്ട് ഒരു അബ്ദം പറ്റി എന്ത് അബ്ദം പറ്റിയത് സോറിയുടെ കണ്ടാ നീ ആ ബാലൻസ് കാട്ടിയ ഒരു കൺമഷീൻ കൺമണിയാ കൺമണി ഒന്നില്ല ഇവിടെ കൺമണി ഇവിടെ നിന്നോട് ആരാ പറഞ്ഞത് നല്ല കൺമണി ഒന്നും ഇല്ല കൺമണി അല്ലടാ കൺമഷി കൺമഷ്യ